ബൃഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, മഹത്തായൊരു സംസ്കാരമുണ്ട്, ബൃഹത്തായ ഒരു പാരമ്പര്യം. പാമ്പിലും എലിയിലും കല്ലിലും പുല്ലിലും ദൈവികത്വം കൽപ്പിച്ചൊരു സംസ്കാരം. പാമ്പിലും എലിയിലും കല്ലിലും പുല്ലിലും ദൈവികത്വം കൽപ്പിച്ചൊരു സംസ്കാരം. നാല് വേദങ്ങളിലും ആറ് ശാസ്ത്രങ്ങളിലും നാലുപായങ്ങളിലും ഉപവേദങ്ങളിലും ഋഷിപ്രോക്തങ്ങളായ സൂക്തങ്ങളിലും അധിഷ്ഠിതമായ ഒരു സംസ്കാരം. ആ സംസ്കാരത്തിന്റെ അന്തസത്ത സ്നേഹമാണ്. കറയറ്റ ഹിമാലയ വിരസംഗമെന്നും തെളിവുറ്റ അനന്ത നീല രത്നാകരമെന്നും വിശേഷിപ്പിക്കപ്പെട്ട ആ സംസ്കാരത്തിന്റെ അന്തസത്ത സ്നേഹം. സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും സ്നേഹിക്കില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടത്തൊരു തത്വശാസ്ത്രത്തെയും പരാപരാത്മൻ ഭക്തപിഗമ്യൻ ഭവാനയാർ കണ്ണു ചരാചര പ്രേമാഞ്ജന വെഴുതിനെ ചക്ഷുസില്ല ഞാൻ. ഉള്ളൂരിന്റെ പ്രേമ സംഗീതമാണ്. പരാപരാത്മൻ ഭക്തപിഗമ്യൻ ഭവാനയാർ കണ്ണു ചരാചര പ്രേമാഞ്ജന വെഴുതിനെ ചക്ഷുസില്ല ഞാൻ. എന്താണ് അതിന് കാരണം? പരസുഖമേ സുഖം, അന്യന്റെ സുഖമാണ് എന്റെ സുഖം. പരസുഖമേ സുഖം എനിക്ക് നിയതം, പരദുഃഖം ദുഃഖം അന്യന്റെ ദുഃഖം എന്റെ ദുഃഖമാണ്. അതുകൊണ്ട് പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ, അതാണ് നമ്മുടെ സംസ്കാരം. പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നാകുന്ന ഒരു മഹത്തായ ദൃശ്യമാണ് നാം നമ്മുടെ പുരാണങ്ങളിൽ കാണുന്നത്. ഭാരതഭൂമിയിൽ പിറന്നവൻ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഗീതയും ബൈബിളും ഖുറാനും എല്ലാം വായിക്കണം.